പാട് തകർക്കൊന്ന്. ഇത് കൊള്ളാം, ഇത് നല്ല ഹെയർ. ഈ ദൃഷ്ടിദോഷം കളയുന്ന ചടങ്ങായത് ഇന്ന് ഞാൻ എന്തായാലും ഒരു ചെയ്യും. ഹൽദിക്ക് വേണ്ടിയിട്ട് റെഡി ആവും. ആക്ച്വലി ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്ത പ്ലാനായിരുന്നു അല്ലേ ചേച്ചി? ഹൽദി നമുക്കില്ലായിരുന്നു. അപ്പോഴാണ് കോട്ടൺ മില്ലിലെ കൃഷ്ണ ചേച്ചി ഞങ്ങൾക്ക് ഒരു നല്ല മഞ്ഞ സാരി, അതെന്നെ സേതു റേറ്റ് തന്നതാണ് തോന്നുന്നേ, ആ ഫോട്ടോസിന് തന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പം ടിൻഡു ചേച്ചി കംപ്ലീറ്റ് ഐഡിയ മാറ്റിയിട്ട് ഹൽദി അറ്റ്ലീസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടെങ്കിലും ചെയ്യണം എന്നായിരുന്നു ആദ്യം. ഇപ്പം പിന്നെ ചെറിയ തോതിൽ വീട്ടിലൊരു ചെറിയ ഹൽദി നമ്മൾ സെറ്റ് ചെയ്തു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റെഡി ആവട്ടെ, എന്നാൽ ഒത്തിരി ലേറ്റായി. പാട് തകർക്കുമെന്ന്. പിന്നെ പാട്ട് മത്സരമാണോ? ആ ആർക്ക് വേണമെങ്കിലും പാടാം. അതെന്താ എനിക്ക് പാട്ട് പാടാ? ഡാൻസ് കളിക്കാൻ അറിയില്ലേ? ഞങ്ങളുടെ വക ഡാൻസ് ഉണ്ട്, ഡപ്പാങ്കുത്ത്. ചേച്ചിക്ക് ഡോക്യുമെന്റ് ആയിട്ടല്ലേ വേണ്ടേ? അല്ലേ? ഓ മൈ ഗോഡ്, ഇത് ഇതാ ഇത്. ഓക്കെ ഇപ്പം ശരിയാക്കി തരാം. ചെറിയൊരു സ്പാനർ. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇത്തരം ഇടിവെട്ട് കളറൊക്കെ ഇടുന്നത്. റെഡ് വിട്ടൊരു പരിപാടിയില്ലായിരുന്നു എനിക്ക്. ഓ സോറി, ഇത് ഇട്ടിട്ട് കാണിക്കാം. മനുഷ്യൻ ഇവിടെ തെക്കു കളയുമ്പോ അവൾ അവിടെ നിന്ന് ബിരിയാണി എന്നാ ഞാൻ ഇതെല്ലാം എടുത്തോണ്ട് അങ്ങോട്ട് വരട്ടെ. സോറി ആണ്. ചേച്ചി ടയർഡാവുന്ന ചെയ്യണം, വളരെ ലൈറ്റ് ആയിട്ട് ചെയ്താൽ മതി. ഹൽദി അല്ലേ, ഇപ്പൊ റെസ്റ്റ് എടുത്ത കല്യാണം നമ്മുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്.
നല്ല ഹെയർ ഇത് സെറ്റ് നശിപ്പിച്ച് അതിന് പ്രത്യേകം പൈസ കാണുന്നുണ്ട് ഞാനൊന്ന് നേരെ നിന്നോട്ടെന്നാൽ ഈ പാവ എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് താഴെ വന്ന് നിൽക്കുവാണോ എത്ര നേരമായി അല്ലേ പാവങ്ങള് വെറുതെ ഞാൻ അവന്മാരോട് പറയും ഞാൻ പറഞ്ഞോളാം സാഹചര്യം ഡെക്കറേഷൻസ് അവിടെ വല്ല ഞാൻ അവിടെ നിങ്ങൾ വന്നുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ ഈ ദൃഷ്ടിദോഷം കളയുന്ന ചടങ്ങായത് ഇന്ന് ഞാൻ എന്തായാലും ഒരു ചേച്ചിയും കൂടെ വന്ന ചേച്ചിക്ക് കവിളിലിട്ട് തരാം അങ്ങനെയുണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്കും പെടാതിരിക്കാൻ ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കി കംപ്ലീറ്റ് സെർച്ച് ചെയ്തു അതായത് ഇവിടെ കിടന്ന് കാണിക്കുന്നൊന്നുമല്ല ഹൽദി നീ എന്താ ഉണ്ടക്കണ്ണു വെച്ച് ഒളിഞ്ഞു നോക്കണം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി അല്ലേ ചേച്ചി ഇനി എന്തെങ്കിലും ഉണ്ടോ പൊട്ട് വെക്കുന്നുണ്ടോ ഇല്ലല്ലോ വേണ്ട വേണോ ആ പൊട്ട് നോക്കാം നമ്മൾ വെച്ച് നോക്കിയിട്ട് തീരുമാനിക്കും പൊട്ട് വേണോ ഇത് കൊള്ളാം ഞങ്ങളുടെ വെറൈറ്റി കമ്മലൊക്കെ കണ്ടു ഉണ്ടാക്കിയെടുത്ത് ആക്ച്വലി ഞങ്ങള് പറക്കാട്ടെ നല്ല ഓർണമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നു പക്ഷെ ഈ സാരിയും ആ യെല്ലോയും ഈ യെല്ലോയും തമ്മിൽ ഭയങ്കര ഒരു ചേഞ്ച് അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച് വന്നപ്പോഴാണ് ടിൻഡു ചേച്ചി ഞങ്ങൾ തലയിൽ വയ്ക്കാൻ വാങ്ങിക്കുന്ന ഈ പൂവിൻ്റെ ഇല പറിച്ചെടുത്ത് ഈ ഇല പറിച്ചെടുത്ത് ഒരു കമ്മൽ ഉണ്ടാക്കി തന്നു ആദ്യം ഞാനൊന്ന് അമാന്തിച്ചെങ്കിലും അന്നേരം എനിക്ക് ഒട്ടും വയ്യാണ്ടായി പോയി പക്ഷെ തളരുത് രാമൻകുട്ടി തളരു എന്റെ അവരെ കണ്ടിട്ടില്ലല്ലേ അഞ്ചുമണിക്ക് കലാറ് എന്തിനാണോ ആ ഇന്നലെ ഉറങ്ങാൻ കിടന്നു എന്റെ ആവശ്യമുണ്ടോ അതുകൂടാണെങ്കിൽ മൊത്തത്തിൽ ഒരു കരിയിലക്കൂട്ടം പോലെ തോന്നുന്നു ശരിയല്ലേ കണ്ണിലെന്താ കണ്ണിലോ പല അവസ്ഥാന്തരങ്ങളിലൂടെ സന്തോഷമായി ഞാനാണ് ഇവിടെ ഇരുന്ന് മറ്റേ ഗണപതി മഹാമന്ത്രം വരെ പറഞ്ഞു
അല്ല അത് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഞങ്ങള് പ്രാർത്ഥിച്ചിട്ടാ തുടങ്ങുന്നത്, പക്ഷെ ഇന്ന് ടെൻഷൻ കാരണം നമ്മൾ രണ്ടുപേരും പ്രാർത്ഥിച്ചില്ല. അവിടെ കാണാം.